നമസ്കാരം എല്ലാവർക്കും മെറീനാസ് ബ്യൂട്ടി ടിപ്സിലേക്ക് ഒരു അടിപൊളി സ്വാഗതം. നമ്മൾ ഒരു മാസമായി പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് പലരും ചോദിച്ചു തുടങ്ങി, യൂട്യൂബ് പരിപാടിയൊക്കെ നിർത്തിയോന്ന് ചോദിച്ചു തുടങ്ങി. അതുകൊണ്ട് നമ്മളൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതാണ്. വളരെ ചെറിയ വീഡിയോ ആണെങ്കിലും വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. നമ്മുടെ ഫേസിലെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു പൊടിക്കൂട്ടാണ്, അതായത് നാച്ചുറൽ ഒരു പൊടിക്കൂട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ മുഖത്തെ ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് മുഖക്കുരു. മുഖക്കുരു മൂലമുണ്ടാകുന്ന പാടുകള്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, സൺടാൻ, പിഗ്മെന്റേഷൻ, കരിമങ്കല്യ്, ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ കരിമങ്കല്യ പ്രശ്നം ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. അപ്പൊ അത് മാറ്റാനുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. അതിനുവേണ്ടി മാത്രമുള്ളതാണ്. അതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഒരു ഈവൻ ടോൺ നൽകുക, അതായത് ഒരു ബ്രൈറ്റ്നെസ് നൽകുക, നിലവിലുള്ളതിനേക്കാൾ കുറച്ചുകൂടെ നല്ല ഭംഗിയാക്കി വെക്കാൻ എങ്ങനെ സാധിക്കും, അതിനുവേണ്ടിയുള്ള ഒരു കൂട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഇരട്ടി മധുരമാണ്. ഇരട്ടി മധുരം സ്വരശുദ്ധിക്കൊക്കെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. അകത്ത് കഴിക്കാനും നല്ലതാണ്. അതിന്റെ ആ ഗുണങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. നമ്മൾ ഫേസുമായിട്ടുള്ള കാര്യമല്ലേ ചർച്ച ചെയ്യുന്നത്, അതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇരട്ടി മധുരം ഏത് ടൈപ്പ് സ്കിൻകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ മുഖക്കുരുവിന് വളരെ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാം. മുഖക്കുരു വന്ന പാടുകൾ മാറ്റാൻ നല്ലതാണ്. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഇരട്ടി മധുരം നല്ലതാണ്. സൺടാൻ കുറയ്ക്കാൻ നല്ലതാണ്. അത് പിഗ്മെന്റേഷൻ മാറ്റാൻ നല്ലതാണ്. അപ്പൊ ഇതിനൊക്കെ ഇരട്ടി മധുരം നല്ലതാണ്. അതിന്റെ ഒപ്പം നമ്മൾ ചേർക്കാൻ പോകുന്നത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പിമ്പിൾസ് കുറയ്ക്കാനും പിമ്പിൾസ് മൂലമുള്ള പാടുകൾ പെട്ടെന്ന് മാറ്റാനും ഒരു ഫേസിന് നല്ല ബ്രൈറ്റ്നെസ് നൽകാനും സാധിക്കുന്നു. അതുപോലെ നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ, ഓറഞ്ച് പീൽ പൗഡറും ഈ എല്ലാ ഗുണങ്ങളും ചെയ്യുന്ന ഒന്നാണ്. സ്കിന്നിനെ ഒരു നമുക്ക് പെട്ടെന്ന് ഒരു ചേഞ്ച്, അതായത് ഈ കളർ വെക്കുക എന്നത് പറയുന്നത് ഒരാള് ഇരുണ്ട കളറുള്ള ആള് പെട്ടെന്ന് ഭയങ്കര വൈറ്റായി മാറുക എന്നല്ല. അത് നമ്മുടെ എല്ലാവരും ജെനറ്റിക് ഇത് വെച്ചാണ് നമുക്ക് കളറ് നൽകുന്നത്. പക്ഷെ നമുക്ക് ഉള്ള കളർ, നിലവിലുള്ള കളർ, നമ്മുടെ പിമ്പിൾസ് ഒക്കെ പോയി, ആ മുഖത്ത് എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലൈറ്റൻ ചെയ്ത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറിക്കഴിയുമ്പോൾ തന്നെ സ്കിൻ നല്ല ഒരു ഈവൻ ടോൺ നമുക്ക് നൽകുന്നു, നല്ല ബ്രൈറ്റ് ആകുന്നു. അതാണ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ലാതെ ഇപ്പം ഏതെങ്കിലും ഒരു വീഡിയോയിലും ഒരാഴ്ച ഈ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ദേ സ്കിൻ ഞാൻ ഇങ്ങനെ ഇരുന്ന ഫേസ് ഇങ്ങനെയായി മാറി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കാവുന്ന ഒന്നുണ്ട്. ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസും പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ഭയങ്കരമായി ഇരുണ്ടിരുന്ന ആള് ബ്രൈറ്റൻ ചെയ്യില്ല ഒരു കാരണവശാൽ. എന്നാൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല പ്രകടമായ മാറ്റത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. പിന്നെ അതിന് വേറെ പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ പറയുക, വിശ്വസിച്ച് ഉപയോഗിക്കാം. പക്ഷെ എന്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി ഇതിന് വേറെ ഇറിറ്റേഷൻസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം ഒരാൾക്ക് സ്യൂട്ട് ആയത് മറ്റൊരാൾക്ക് സ്യൂട്ട് ആവണമെന്ന് യാതൊരു വിധ നിർബന്ധവും ഇല്ല. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ഈ കൂട്ടുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 2 സ്പൂണോളം ഇരട്ടി, അതായത് വലിയ സ്പൂണിന് ടേബിൾ സ്പൂണിന് 2 സ്പൂണോളം ഇരട്ടി മധുരം, 1/2 സ്പൂൺ ടേബിൾ സ്പൂണിനാട്ടോ കണക്ക് പറയുന്നത്, 1/2 സ്പൂൺ കസ്തൂരി മഞ്ഞള്, 1 സ്പൂൺ ഓറഞ്ച് പീൽ പൗഡർ, ഇത്രയും നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നു. ഈ 3 ഘടകങ്ങളും ഒരുമാതിരിപ്പെട്ട എല്ലാ സ്കിൻകാർക്കും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതിയിലുള്ള ഒരു ചെറിയ വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് നമുക്ക് ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ തൈരോ പാല് അങ്ങനെയുള്ളതിൽ മിക്സ് ചെയ്യാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. ഡ്രൈ സ്കിൻകാര് തൈര്, പാല്, തേൻ ഏതിൽ വേണമെങ്കിലും മിക്സ് ചെയ്ത് ഉപയോഗിക്കുക, നോർമൽ സ്കിൻകാർക്കും പ്രശ്നമല്ല. ഓയിലി സ്കിൻകാർക്ക് ഹണി വലിയ കുഴപ്പമില്ല, ഹണിയിൽ മിക്സ് ചെയ്യാവുന്നതുള്ളൂ, മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഏറ്റവും നല്ലതാണ് നമ്മുടെ റോസ് വാട്ടറിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല, റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക, നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക. ഇത് നിങ്ങൾ ഒരുപാട് നേരം ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കേണ്ടതില്ല, നമ്മൾ നൈറ്റിൽ അപ്ലൈ ചെയ്തോളുക. ഒരു 10 മിനിറ്റ് നൈറ്റിൽ അപ്ലൈ ചെയ്ത് വെച്ചേക്കുക, അതിനുശേഷം നോർമൽ വാട്ടറിൽ കഴുകുക, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്. സ്കിൻ ഒരുപാട് ഡ്രൈ ആവാൻ നിങ്ങൾ ഇരിക്കരുത്. ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ എപ്പോഴും നൈറ്റിൽ യൂസ് ചെയ്യാണ് നല്ലത്.
നിങ്ങൾക്ക് ഭയങ്കര ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ വരും പ്രസ് ചെയ്യുക, ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.